يا الله يا قيوم يا الله يا خالق يا الله يا رازق يا الله. رضي الله عن الشهداء البدريين عقلهم ورافعهم وصفوان وسعد ثم أعف مهجع عبيدة معبد نمير هارثة مبشر عمير وذو الشمالين يزيد ربنا بهم مرادي حسلن علينا. اللهم إليهم وإلى هضرات أصحاب البدريين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. يا سيدي يا رسول الله يا سندي يا حبيب الله يا سيدي يا رسول الله يا سندي يا حبيب الله. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. صدق الله العلي العظيم. يا سيدي سندي يا غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير ارضي وخذ بيدي مدى مددي خليفة الله فينا محي الدين. يا سيدي سندي يا غوثي ويا مددي
كل ظهيرا على الأعداء بالمدد يدي ما دام ددي خليفة الله فينا يا محيي الدين يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير ارضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني. قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدى غربالين كم مريضين قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدى غربالي كل عفريت وشيطان وجن سحر أذهب ونجينا يا قطبنا مدى غربالي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. മനസ്സിൽ മായാത്ത മരതക മുത്തിൻ വദനമാണെൻ്റെ നബിയുള്ള മാരിവിൽ തോൽക്കും അഴകില്ലെങ്കുന്ന പവിഴമാണെൻ്റെ നൂറുള്ള മനസ്സിൽ മായാത്ത മരതക മുത്തിൻ വദനമാണെൻ്റെ നബിയുള്ള മാരിവിൽ തോൽക്കും അഴകില്ലെങ്കുന്ന പവിഴമാണെൻ്റെ നൂറുള്ള തിരുറൗള സവിധം അണയാനാശിച്ച് മനസ്സിൽ മായൊന്നില്ലൻ മോഹം ഹൗലുൽ കൗസറിൻ മധുപാനം നാവിൽ നുണയാനുണ്ടല്ലോ ഒരു ദാഹം മഹേശ്വരമണ്ണിൽ നഗ്ന പാദനായി അലയുന്നേരത്ത് ഒരു സ്നേഹം ഇവരിൽ പാപികൾ കരുണാർത്താഹ അണഞ്ഞില്ലേ ആ വിധി ദയനീയം മനസ്സിൽ മായാത്ത മരതക മുത്തിൻ വദനമാണെൻ്റെ നബിയുള്ള
മാരിവിൽ തോൽക്കും അഴകില്ലെങ്കുന്ന പവിഴമാണെൻ്റെ നൂറുള്ള തിരുറൗള സവിതം അണയാനാശിച്ച് മനസ്സിൽ മായുന്നില്ലൻ മോഹം ഹൗലുൽ കൗസറിൻ മധുപാനം നാവിൽ നുണയാനുണ്ടല്ലോ ഒരു ദാഹം മഹേശ്വരമണ്ണിൽ നഗ്ന പാദനായി അലയുന്നേരത്ത് ഒരു സ്നേഹം ഇവരിൽ പാപികൾ കരുണാർത്വാഹ അണഞ്ഞില്ലേ ആവിധിദയനീയം മനസ്സിൽ മായാത്ത മരതക മുത്തിൻ വധനമാണെൻ്റെ നബിയുള്ള മാരിവിൽ തോൽക്കും അഴകില്ലെങ്കുന്ന പവിഴമാണെൻ്റെ നൂറുള്ള യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ ഹബീബല്ലാഹ് خذ بأيدينا قلت حيلتنا أدركنا يا رسول الله പരിശുദ്ധ മദീനയിൽ നിന്ന് റഹ്മത്തുൽ ലിൽആലമീനായ കാരുണ്യത്തിൻ്റെ കടലായ അഷ്റഫുൽ ഖൽഖായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന ഒരു മഹത്തായ പരിപാടിയായി നമ്മുടെ മദനീയം പരിപാടി അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഈ മഹാപരിപാടി സാഗൂദം വീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ നല്ല മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹുവേ നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ റബ്ബേ. ഒരുപാട് കാലം നിന്റെ ഭൗതികമായ ലോകത്ത് നല്ല ആഫിയത്തോടെ നല്ല ആരോഗ്യത്തോടെ ജീവിച്ച് അല്ലാഹുവേ കൃത്യമായി നിനക്ക് ഇബാദത്ത് ചെയ്യാനും നമ്മുടെ ദൈനംദിനമായ പ്രവർത്തനങ്ങൾ ചെയ്യാനും നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനും ഞങ്ങൾക്കെല്ലാവർക്കും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിലായി ജീവിക്കാനും അവസാനം ആ മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുദൂരിയത്തുള്ള നല്ല ഒരു സമയത്ത് നല്ല ഒരു നേരത്ത് നല്ല ഒരു സ്ഥലത്ത് വെച്ച് കൽബിലെങ്കി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ ഈ പ്രവർത്തനങ്ങളുമെല്ലാം അല്ലാഹു പൊരുത്തപ്പെടുന്ന ഒരു വലിയ സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൂടുതൽ ആമുഖങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ കഥ പറയുന്ന മദീന, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരങ്ങൾ, പരിശുദ്ധമായ മദീനയെ കുറിച്ചാണ് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ നല്ല മനസ്സോടെ ആ മദീനയിലെത്തണമെന്ന ഉത്കടലമായ ആഗ്രഹത്തോടെ ഈ മഹാപരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും നമുക്ക് കഴിഞ്ഞു പോകും, എല്ലാ ജീവിതവും നമുക്ക് അവസാനിക്കും. ഭൗതികമായ ലോകം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശാശ്വതമായ ലോകമല്ല. ഒരു ദിവസം ഈ ഭൗതികമായ ലോകത്തു നിന്ന് ഞാനും നിങ്ങളും യാത്ര പറഞ്ഞേ മതിയാവുകയുള്ളൂ. ആ യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നീട് വരാനിരിക്കുന്ന ഖബറായാലും മഹ്ശറായാലും അവിടെ നിന്നങ്ങോട്ടുള്ള ലോകത്ത് മുഴുവനും നമുക്ക് കൈപിടിക്കാൻ നമ്മുടെ കൈപിടിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു നേതാവുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ ഈ മദനീയം പരിപാടിയിൽ ചർച്ച ചെയ്യുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ തങ്ങളെ മുറുകെ പിടിക്കണേ. പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ, ദുഃഖങ്ങളുടെ, വേദനകളുടെ നൂലാമാലകൾ ദൈനംദിനം നമ്മെ തേടി തേടി വന്നാലും നമുക്ക് പ്രതീക്ഷയുള്ള ഒരു നേതാവുണ്ട്, റഹ്മത്തുൽ ലിൽ ആലമീൻ. താജ്ദാറെ മദീന, നൂറെ മുജസ്സം, സാദിഖുൽ അമീൻ, സയ്യിദുൽ കായിനാത്ത്, നബി മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ടാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ മദനീയം എന്ന മഹാപരിപാടിയിൽ നിങ്ങൾ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവേ, ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങൾ നീ കബൂലാക്കണേ അല്ലാ. മദീനയുടെ കഥ പറയുകയാണ് നമ്മള്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മദീനയുടെ കഥ പറയുമ്പോ മദീനയിൽ ഒരു വിഭാഗം ജനത ജീവിച്ചിരുന്നു. ആ ജനത ജൂതന്മാരാണ്, യഹൂദികളാണ്. ഇങ്ങനെയാണ് യഹൂദികൾ മദീനയിലേക്ക് വന്നു ചേർന്നത്. യമൻ ഭരണം നടത്തിയിരുന്ന വലിയ ഭരണാധികാരിയായിരുന്ന സഅലബത്തുബനു അസ്ദി എന്ന് പറയുന്ന ഒരു മനുഷ്യനും അവന്റെ സംഘവും യമനിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു. മദീനയിൽ ആധിപത്യം സ്ഥാപിക്കുകയാണ്, മദീനയിൽ വലിയ ആധിപത്യം ഉണ്ടാക്കുകയാണ്. ആ മദീനയിൽ അവര് വലിയ ഒരു സംഘമായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ മദീനയിലേക്കാണ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് കടന്നു വരുന്നു റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാ. വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്, പൂർവവേദങ്ങളിൽ നിന്ന്, തൗറാത്തിൽ നിന്ന്, ഇഞ്ചീലിൽ നിന്ന് അവർക്കൊരു വിവരം ലഭിച്ചിരുന്നു. മദീനയിലേക്ക് ഒരു പ്രവാചകൻ വരാനുണ്ട്. ആ പ്രവാചകൻ ജൂതന്മാരിൽ നിന്നുള്ള ഒരു പ്രവാചകനാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്, അവർ ധരിച്ചിരുന്നത് അങ്ങനെയാണ്. പക്ഷേ അവരുടെ ധാരണക്ക് വിരുദ്ധമായി അതേ പരിശുദ്ധമായ മക്കയിൽ നിന്ന്, മക്ക അന്ന് വിഗ്രഹാരാധകരുടെ നാടായിരുന്നുവല്ലോ, ആ മക്കയിൽ നിന്ന് ഒരു പ്രവാചകൻ വന്നപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവര് പകരമായി ഒരു പ്രവാചകനെ പോലെ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുകയാണ്. സ്വാഭാവികമായും മദീനയിൽ ആധിപത്യം സ്ഥാപിച്ച ജൂതന്മാർ ആ പരിശുദ്ധ പ്രവാചകർ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുമ്പോ അവരെ സ്വീകരിക്കാൻ മുൻപിൽ ഉണ്ടാകേണ്ടിയിരുന്നത് മദീനയിൽ ആധിപത്യമുള്ള ജൂതന്മാരായിരുന്നുവല്ലോ. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനം മറ്റൊന്നാണ്. മദീനയിൽ മുത്തു റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിക്കേണ്ടത് മദീനയുടെ യഥാർത്ഥ അവകാശികളായ അൻസ്വാറുകളാണ്. ആ സ്വീകരണമാണ് മദീനയിൽ നടക്കുന്നത്, ആ സ്വീകരണമാണ് മദീനയിൽ നടന്നത്. അത് ജൂതന്മാരെ വലിയ അസ്വസ്ഥന്മാരാക്കിയെന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിനൊരു പ്രതിവിധി വേണമല്ലോ. സ്വാഭാവികമായും നമ്മളുടെ നാട്ടില്, നമ്മൾ അധികാര പരിധിയുള്ള ഒരു നാട്ടില്, നമുക്ക് സ്വാധീനമുള്ള ഒരു നാട്ടിൽ ഒരു നേതാവ് വരുമ്പോ ആ നേതാവിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും അതവർക്ക് മാനസികമായ വലിയ പ്രയാസമുണ്ടാകും.
ആ പ്രയാസം തീർക്കാൻ വേണ്ടി അവർ എടുത്ത പണിയാണ്. അവരിൽ നിന്ന് വലിയ ആലിമായ ഹുസൈന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവർ നേതാവായി വാഴിക്കുകയാണ്. ഹുസൈന എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ, അദ്ദേഹം പൂർവ്വ വേദങ്ങളിൽ വലിയ അവഗാഹമുള്ള വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ്. ആ ഹുസൈന എന്നവരെ നേതാവാക്കിയവര് വലിയ വീമ്പടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ തീരുമാനം വരികയാണ്, കൽബിന് പരിവർത്തനം സംഭവിക്കുകയാണ്. അവര് വലിയ നേതാവായി തെരഞ്ഞെടുത്ത ഹുസൈന മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരുന്നു. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നുകൊണ്ട് ഹുസൈന ആവശ്യപ്പെടുകയാണ്, ഓ നബിയേ, നിങ്ങളൊരു പ്രവാചകനാണ്, ഒരു നബിയാണ് എന്ന് അംഗീകരിക്കാൻ എനിക്ക് ചില നിബന്ധനകളും ചില ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് നബിയേ. ആ ചോദ്യത്തിന് നിങ്ങൾ എനിക്ക് ഉത്തരം തന്നാൽ നിങ്ങളൊരു പ്രവാചകനാണെന്ന് ഞാൻ അംഗീകരിക്കാം. ഒരു പ്രവാചകനല്ലാതെ അതിൻ്റെ ഉത്തരം പറയാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ചോദിച്ചോളൂ ഹുസൈന, ഏത് ചോദ്യത്തിന്റെ ഉത്തരമാണ് നിനക്ക് വേണ്ടത്? ചോദിക്കുന്നുമാ അവ്വലു അശ്റാത്തി സഅഅ, ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം എന്താണ് നബിയേ? വമാ അവ്വലു ത്വആമിൻ യഅകുലു അഹ്ലുൽ ജന്ന, സ്വർഗാവകാശികളായ ആളുകൾ സ്വർഗത്തിൽ വെച്ച് ആദ്യമായി ഭക്ഷിക്കുന്ന ഭക്ഷണം അത് എന്താണ് നബിയേ? അതൊന്ന് പറഞ്ഞു തരുമോ? മൂന്നാമത്തെ ചോദ്യമാണ്, ഒമൻ നയ്യു ഷൈഇൻ യൻസിഉൽ വലദ് ഇലാ അബീം, ഒരാൾക്കൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ രൂപം ബാപ്പയുടെ രൂപമായിരിക്കും, അല്ലെങ്കിലോ അതെ അവരുടെ അമ്മാവന്റെ രൂപമായിരിക്കും, ഒരുപക്ഷേ ഒരു പെണ്ണിന്റെ രൂപമാവാം. അങ്ങനെയാണല്ലോ മക്കൾ ജനിച്ചാൽ, ഒരുപക്ഷേ ഉപ്പയെപ്പോലെയാണ്, അല്ലെങ്കിൽ ഉമ്മയെപ്പോലെയാണ്, അല്ലെങ്കിൽ വല്യുപ്പയെപ്പോലെയാണ്, അല്ലെങ്കിൽ വല്യുമ്മയെപ്പോലെയാണ്, അല്ലെങ്കിൽ അമ്മാവനെ പോലെയാണ്. പ്രസവാനന്തരം ഒരു കുട്ടിയെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ ആ കുട്ടിയുടെ രൂപം കണ്ടാൽ നമ്മൾ പറയും ഉപ്പയെ പോലത്തെ മോൻ, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയും ഉമ്മയെ പോലത്തെ മോൻ. എങ്ങനെയാണ് ഈ ഉപ്പയെ പോലത്തെ മകനും ഉമ്മയെ പോലത്തെ മകനൊക്കെ ഉണ്ടാവാൻ? എന്താണ് നബിയെ കാരണം? അതിനൊരു കാരണമുണ്ടാകുമല്ലോ. ആ ചോദ്യത്തിന്റെ ഉത്തരവും എനിക്ക് കിട്ടണമെന്ന് ഹുസൈന എന്ന് പറയുന്ന ജൂതന്മാരുടെ നേതാവ് വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണ്, അല്ലയോ ഹുസൈന, ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം എന്താണ് എന്നല്ലേ ചോദിച്ചത്? അന്ത്യനാളിന്റെ തുടക്കം എന്ന് പറയുന്നത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിക്കുന്ന അഗ്നിയാണ്. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിക്കുന്ന അഗ്നിയാണ് തീകത്തും. അതേ പടിഞ്ഞാറ് മുതൽ, അതേ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ തീകത്താൻ തുടങ്ങുമെന്ന്, അതേ തീകത്തിക്കൊണ്ടിരിക്കുമെന്ന് സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു കൊറോണ വന്നപ്പോഴേക്ക് ഒരു ചെറിയ ഒരു സൂക്ഷ്മജീവിയായ ഒരു വൈറസിനെ കൊണ്ട് ലോകം പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ അഗ്നി വ്യാപിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അതിന്റെ ഒരു അവസ്ഥ എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ.
അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണല്ലോ, ആ ചോദിച്ചതിന് ചോദ്യത്തിനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മറുപടി പറയുന്നു. ഹുസൈനാ, സ്വർഗാവകാശികൾ സ്വർഗത്തിലെത്തിയാൽ ആദ്യമായി കഴിക്കുന്ന ഭക്ഷണം എന്താണ്? അതേ മത്സ്യത്തിന്റെ, ഒരു മത്സ്യത്തിന്റെ കരളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും രുചികരമായ ഭക്ഷണമാണ് സ്വർഗത്തിലെ ഒന്നാമത്തെ ഭക്ഷണമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. ദുനിയാവിലെ മീനല്ല, ദുനിയാവിലെ മത്സ്യമല്ല, ദുനിയാവിലെ ഫിഷല്ല, മറിച്ചോ സ്വർഗത്തിലെ ഫിഷാണ്, സ്വർഗത്തിലെ മീനാണ്, മത്സ്യമാണ്. അതിന്റെ കരളിനോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും രുചികരമായ ഭക്ഷണം, ആ ഭക്ഷണമാണ് സ്വർഗത്തിലെ ഒന്നാമത്തെ ഭക്ഷണം. അള്ളാഹുവേ, അത് കഴിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, അത് കഴിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ആ സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ. എന്താണ് മൂന്നാമത്തെ ചോദ്യം? അതേ, ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ രൂപം ഉപ്പയുടെ രൂപമാണ് അല്ലെങ്കിൽ അമ്മാവന്റെ രൂപമാണ്? ഈ രൂപസാദൃശ്യത്തിന് കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വഅമ്മ ശിബുഹു ഫിൽ വലദി ഫഇന്ന റജുല ഇദാ വശൽ മറാത വസബഖഹ മാഉഹ മാഉഹു കാന ശിബുഹു ലഹു. അതേ, ഒരു ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം ലൈംഗികമായ ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആദ്യമായി ആരുടെ സ്ഥലനമാണോ, ആരുടെ ശരീരത്തിൽ നിന്നാണോ മനി പുറപ്പെടുന്നത്, ആദ്യമായി ആരിൽ നിന്നാണോ വരുന്നത്, അവരുടെ രൂപസാദൃശ്യമായിരിക്കും അവർക്കുണ്ടാവുകയെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ. വല്ലാത്ത മറുപടിയാണ് ബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പുരുഷനാണ് ആദ്യം സ്കലനമുണ്ടാകുന്നതെങ്കിൽ ആ കുട്ടിയുടെ രൂപം പുരുഷന്റെ രൂപമാണ്. ഇനി അതല്ല ആദ്യമായി സ്കലനമുണ്ടാകുന്നത്, സ്ത്രീക്കാണെങ്കിലേ ആ സ്ത്രീയുടെ രൂപമായിരിക്കും ആ കുട്ടിക്കുണ്ടാവുകയെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ. മുത്തായത്തങ്ങളും മൂന്ന് ചോദ്യത്തിനും വളരെ സ്പഷ്ടമായ മറുപടി അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ ആധുനിക ശാസ്ത്രത്തിന് പോലും പറയാൻ കഴിയാത്ത വളരെ വ്യക്തമായ മറുപടിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നിങ്ങൾ ചിന്തിക്കണം, ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്ര പഠനത്തിന് വേണ്ടി ചെന്ന് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന അഭിപ്രായങ്ങളല്ല. മായന്തിഖു അനില്ലഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. സ്വന്തമായിട്ടൊന്നും അല്ലാഹുവിന്റെ റസൂല് സംസാരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് സംസാരിച്ച സംസാരങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. എന്ത് മുത്തു റസൂലുള്ള ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം നാഥനായ റബ്ബിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന മറുപടിയാണ്, ആ മറുപടിയാണ് ശരിയായ മറുപടി. അതുകൊണ്ടാണ് മുത്തു റസൂലുള്ള പറഞ്ഞത്, ഒരു പുരുഷന്റെ സ്കലനമാണ് ആദ്യം ഉണ്ടാകുന്നതെങ്കിൽ ആ പുരുഷന്റെ രൂപമായിരിക്കും കുട്ടിയായ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. ചോദ്യത്തിന്റെ മറുപടി പറയുകയാണ്, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മറുപടി എന്ന് പറഞ്ഞപ്പോൾ, ഹുസൈന അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ കൃത്യമായ മറുപടിയാണ്. പൂർവ വേദങ്ങൾ പഠിച്ച വലിയ പണ്ഡിതനാണ് ഹുസൈന. ആ ഹുസൈന പൂർവ വേദങ്ങളിൽ നിന്ന് കിട്ടിയ മറുപടി എന്താണോ ആ മറുപടിയുടെ പരിശുദ്ധമായ മറുപടിയാണ് മുത്തു റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. വളരെ കൃത്യമാണ് നബിയേ. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും എനിക്ക് താമസിച്ചുകൂടാ, എനിക്ക് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരണം. പക്ഷെ എനിക്കൊരു നിബന്ധനയുണ്ട്. ആ നിബന്ധന എന്താണെന്നറിയോ? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എനിക്കെന്റെ മുത്തായ റസൂലുള്ളാഹി തങ്ങളോട് പറയാനുള്ളത്, യാ റസൂലുള്ളാ എന്റെ ജൂതന്മാരായ ജനതയുണ്ട് നബിയേ. അവര് വളരെ മോശക്കാരാണ്. അവര് മോശത്തരം വിളിച്ചു പറയുന്നവരാണ്. അവരൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തവരാണ് നബിയെ. അവരോട് എന്നെ കുറിച്ച് ചോദിക്കാൻ, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അവരോട് എന്നെ കുറിച്ച് ചോദിക്കണം, യാ റസൂലല്ലാ എന്താണ് അവരുടെ മറുപടി എന്ന് നോക്കേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ജൂതന്മാരായ കുറെ ആളുകൾ കടന്നു വന്നു. വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഹുസൈനയെ പരിചയമുണ്ടോ? അവർ പറഞ്ഞു, ഉണ്ട് നബിയേ, നമുക്ക് പരിചയമുണ്ട്. അയാള് വലിയ പണ്ഡിതനാണ്, വലിയ പണ്ഡിതന്റെ മോനാണ്, വലിയ ആലിമാണ്, വലിയ ആലിമിന്റെ മോനാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഞങ്ങളുടെ നേതാവാണ്, നേതാവിന്റെ മകനാണ്. സുബ്ഹാനല്ലാഹ്, നല്ല മറുപടി, കൃത്യമായ മറുപടി പറയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഈ ഉസൈന എന്നവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ജൂതന്മാരോട് ചോദിച്ചപ്പോ ഉള്ളതുപോലെ അവർ പറഞ്ഞു, നല്ല മനുഷ്യനാണ് നബിയെ. ഇത് പറയുമ്പോ ഉസൈന എന്നവരവിടെ ഇല്ല, മെല്ലെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. വീട്ടിന്റെ അകത്തളങ്ങളിൽ ഒളിച്ചു നിൽക്കുകയാണ്. ആ മറുപടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതാ വീട്ടിന്റെ അകത്തളങ്ങളിൽ നിന്ന് വരികയാണ്, സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു സലാം. ഹുസൈന എന്നായിരുന്നു പേരുണ്ടായിരുന്നത്. ആ ഹുസൈന എന്ന പേര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പേര് മാറ്റിയിടുകയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ പേര് അബ്ദുല്ലാ എന്ന പേര് സ്വീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, നബിയേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്ന ഹുസൈന എന്നവര് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇസ്ലാമിലേക്ക് ഹുസൈന എന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു എന്നറിഞ്ഞപ്പോ നേരത്തെ പറഞ്ഞ വാക്കുകളൊക്കെ അവര് മാറ്റി. അവര് പറഞ്ഞു, നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും ഷർറുന വബ്നു ഷർറിന, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഷർറായ ആളാണ്, വളരെ മോശക്കാരനാണ് ഇയാൾ, ഷർറായ ഒരാളുടെ മകനാണ് എന്ന് പറഞ്ഞ് അവര് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മോശത്തരങ്ങൾ പറയാൻ തുടങ്ങി. നിങ്ങൾ ചിന്തിച്ചു നോ, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് നല്ല 22 ക്യാരറ്റ് ആയിരുന്നു. ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി സുബ്ഹാനല്ലാഹ് അവരുടെ കോലം മാറി, രൂപം മാറി, അയാൾ ഏറ്റവും മോശക്കാരനാണെന്ന് പറയാൻ തുടങ്ങി. ഇതന്നെയാണ് ചരിത്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
പരിശുദ്ധമായ ദീനൻ ദീനിലേക്ക് കടന്നു വന്നവരെല്ലാം വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് മദീനയുടെ ചരിത്രത്തെ തിരുത്തിക്കുറിച്ചു. ജൂതന്മാര് കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. എത്ര എത്ര ജൂതന്മാരാണ് അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നത്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലെ ഒരുപാട് ജൂതന്മാർ ഇസ്ലാമിലേക്ക് വന്ന രസകരമായ സംഭവ ബഹുലമായ കഥകൾ നമുക്ക് പറയാനുണ്ട്. അതിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. വലിയ പാഠങ്ങളുടെ ചരിത്ര പിന്തുണ അതിനുണ്ട്. ആ ചരിത്ര പിന്തുണയോടെ അവർ അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നത് നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ദീനിലെ പരിശുദ്ധമായ മദീന, ആ മദീനയുടെ കഥ പറയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ വിസ്മരിക്കാൻ നമുക്ക് കഴിയില്ല. അവിടുത്തെ ഇസ്ലാമിക ആശ്ലേഷണം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരാളെ നേതാവായി വാഴിക്കുക, ആ നേതാവായി വാഴിച്ച ഒരാൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരിക, ആ ഒരു അവസ്ഥാവിശേഷത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എത്രമാത്രം വേദനയും പ്രയാസവും ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നാണ്. കൂട്ടം കൂട്ടമായി പിന്നീട് ജൂതന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി. മദീനയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കുകയാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യമായി അവിടുന്ന് മുത്തു റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്. ആ ഹദീസ് സാന്ദർഭികമായി അവരെ പറയുമ്പോൾ ഇവിടെ പറയൽ ആവശ്യമാണ്. ആദ്യമായി അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ട ഹദീസ് ഏതാണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഓ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങളോട് പറയാണ്, അഫ്ഷുസ് സലാം, സലാമിനെ വ്യാപിപ്പിക്കണേ. ഇന്ന് സലാം പറയാൻ മടിയാണ്. ഉപ്പയ്ക്ക് ഉപ്പയോട് മക്കൾക്ക് സലാം പറയാം, ഉപ്പക്ക് മക്കളോടും സലാം പറയാം, ഉമ്മക്ക് മക്കളോട് സലാം പറയാം, മക്കൾക്ക് ഉമ്മയോടും സലാം പറയാം, അതുപോലെ ഭർത്താവിന് ഭാര്യയോട് സലാം പറയാം, ഭാര്യക്ക് ഭർത്താവിനോട് സലാം പറയാം. പക്ഷേ സലാം പറയുന്ന പരിപാടിയില്ല. അഫ്ഷുസ്സലാം, സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നിപ്പോ സലാം പറയുന്ന പരിപാടി ഇല്ല അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ തദ്ഖുലുൽ ജന്നാ, നിങ്ങൾ സ്വർഗത്തിൽ കടക്കൂല. അതെ, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ സ്വർഗത്തിൽ കടക്കൂല. ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനു, നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കൂല. അപ്പൊ സ്വർഗത്തിൽ കടക്കണം എന്തെങ്കിൽ എന്ത് വേണം? മുഅ്മിനാവണം. അള്ളാഹു നമ്മളെ മുഅ്മിനാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ മുഅ്മിനീങ്ങളുടെ ലിസ്റ്റിൽ പെടുത്തി തരട്ടെ. അപ്പൊ മുഅ്മിനാവണം സ്വർഗത്തിൽ കടക്കണമെങ്കിൽ. പക്ഷേ മുഅ്മിനാവണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, ഒരു കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവൂല. നബി മുഹമ്മദുർ റസൂലുള്ളാ. മുഅ്മിനാവണമെങ്കിൽ ഒരു കാര്യം ഇഷ്ടപ്പെടണം, ഒരു കാര്യത്തെ വല്ലാതെ സ്നേഹിക്കണം. ഏതാണ് ആ കാര്യമെന്നറിയോ? അവരാ അതുല്ലുക്കും മലാ ഷൈ, ഓ സ്വഹാബത്തെ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സ്വഹാബ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, അതെ അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ.
നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ. സുബ്ഹാനല്ലാഹ്, എത്ര സ്പഷ്ടമായ മറുപടിയാണ്, ലോകത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. റഹ്മത്തുൽ ആലമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മുഅ്മിനാവണമെങ്കിൽ എന്ത് വേണം? സ്വർഗത്തിൽ കടക്കണമെങ്കിൽ മുഅ്മിനാവണം. മുഅ്മിനാവണമെങ്കിൽ എന്ത് വേണം? സലാമിനെ വ്യാപിപ്പിക്കണം. ഭർത്താവിനോട് സലാം പറയണം, ഭാര്യയോട് സലാം പറയണം, ഉപ്പയോട് സലാം പറയണം, മക്കളോട് സലാം പറയണം. സലാം പറയൽ അനുവദനീയമായവരോടെല്ലാം സലാം പറയണം. അതേ സമയത്ത് സലാം പറയൽ അനുവദനീയമല്ലാത്ത അന്യ പുരുഷന്മാരോട് അന്യ സ്ത്രീകളോട് നീ സലാം പറയണ്ട. സലാം പറയൽ സുന്നത്താണ്, സലാം മടക്കൽ നിർബന്ധമാണ്. ഏതൊരാളും പിണങ്ങി നിൽക്കുന്നുവോ, ആദ്യമായി ആരാണോ സലാം കൊണ്ട് ആ പിണക്കം തീർക്കുന്നത് അവർക്ക് വലിയ കൂലിയുണ്ടെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ്. സലാം പറയല് സുന്നത്താണ്, സലാം മടക്കൽ നിർബന്ധമാണ്. പക്ഷെ കൂലി ആർക്കാണ് കൂടുതൽ എന്നറിയോ? സുന്നത്തെടുക്കുന്ന ആൾക്കാണ് കൂടുതൽ കൂലി ലഭിക്കുന്നത്. സയ്യിദുന അബൂബക്കറിന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു വഴിയിലൂടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോവുകയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ സലാം പറയും. സുബ്ഹാനല്ലാഹ് എന്നുള്ള പതിവതാണ്. ഒരു ദിവസം സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വലിയ വിഷമമായി. എന്തേ, എന്നെ കണ്ടപ്പോ എന്റെ നേതാവ് എന്നോട് സലാം പറഞ്ഞില്ലല്ലോ. പ്രശ്നത്തിന്റെ പരിഹാരവുമായി ചെല്ലുകയാണ്. ഇലാ ഹദറത്തി റസൂലില്ലാ, മുത്തായ തങ്ങളെ, എന്നെ കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞില്ല നബിയേ. സലാം പറയാത്തതിന്റെ പേരിൽ മുത്തു റസൂലുള്ളാഹി എന്റെ മുന്നിൽ പോയി ആവലാതി പറയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അവരുടെയൊക്കെ സലാമിന് അവർ കൊടുത്ത വിലയും പ്രാധാന്യവും എത്ര മാത്രമാണ്. വലിയ ബഹുമാനം അവർ കാണിച്ചു. സലാം പറയാത്തതിന്റെ പേരിൽ ആവലാതിയുമായി മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു ചോദിച്ചു, അല്ലേ അബൂബക്കർ തങ്ങളെ, നിങ്ങൾ എന്താണ് ഉമർ തങ്ങളെ കണ്ടപ്പോ സലാം പറയാതിരുന്നത്? അബൂബക്കർ സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ നബിയേ, എന്നും സലാം പറയുന്ന കൂലിയുണ്ടല്ലോ, ആ കൂലി എനിക്കാണ് ലഭിക്കാറുള്ളത്. ഇന്നത്തെ ദിവസം ആ കൂലി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സലാം പറയാതിരുന്നതാണ് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക, അവരുടെയൊക്കെ മാനസികമായ ബന്ധം എത്രമാത്രം വലുതാണ്. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ അള്ളാഹു നന്നാക്കി തരട്ടെ. ധാരാളം സലാം പറയാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. പക്ഷേ പെണ്ണേ, നിന്നോട് ഒരു അന്യപുരുഷനാണ് സലാം പറയുന്നതെങ്കില് ആ സലാം നിനക്ക് മടക്കല് ഹറാമാണ്. അന്യപുരുഷനോട് നീ സലാം പറയലും ഹറാമാണ് പെണ്ണേ. അതുകൊണ്ട് സലാം എന്ന് പറയുന്ന സുന്ദരമായ ഇസ്ലാമിന്റെ അഭിവാദന രീതി അത് അനുവദനീയമായവരോട് മാത്രമാണ്. അനുവാദമായവർക്കിടയിൽ അതിനെ വ്യാപിപ്പിക്കണേ. അഫ്ഷുസ്സലാം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാ, ധാരാളം സലാം പറയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ ഓശാരമായി തരണേ റബ്ബേ.
അല്ലാഹു വിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിർത്തിയില്ല. രണ്ടാമതായി അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വെച്ച് ആദ്യമായി കേട്ട ഹദീസ്, ആ ഹദീസിന്റെ രണ്ടാമത്തെ വാചകം, പാവപ്പെട്ടവരെ ഭക്ഷണം കഴിപ്പിക്കണേ, നന്നായി ഭക്ഷണം കൊടുക്കണം. കോവിഡ് കാലമാണ്, കൊറോണയുടെ കാലമാണ്. ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, അയൽപക്കത്തെ വീടൊന്ന് ശ്രദ്ധിക്കണേ, അവിടെ ഭക്ഷണമുണ്ടോ? അല്ലാഹു നിങ്ങൾക്ക് വലിയ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഇസ്ലാം എന്താണ് നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇസ്ലാം എന്താണ് എന്ന് പറഞ്ഞാൽ തുയ്ബുൽ കലാം, നല്ല സംസാരമാണ്, ഉപ്പയോട് നല്ല സംസാരം, ഉമ്മയോട് നല്ല സംസാരം, ഭാര്യയോട് നല്ല സംസാരം, മക്കളോട് നല്ല സംസാരം, സമൂഹത്തോട് നല്ല സംസാരം, ഇടപഴകുന്ന മേഖലകളിലെല്ലാം നല്ല സംസാരം സംസാരിക്കണേ. ഗൈബത്ത് പറയണ്ട, നമീമത്ത് പറയണ്ട, പരദൂഷണം പറയണ്ട. മൽ ഇസ്ലാം, ഇസ്ലാം എന്താണ്? ഒന്നാമത്തെ മറുപടി, അതെ, ത്വീബുൽ കലാം, നല്ല സംസാരമാണ്, ഭക്ഷണം കൊടുക്കലാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കൊടുക്കല് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കല്യാണത്തിന്റെ വിഷയത്തില് ഭക്ഷണം കൊടുക്കുക. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഹഖീഖത്തറുത്ത് ഭക്ഷണം കൊടുക്കുക, വലിയ പെരുന്നാൾ വരുമ്പോ ഉലുഹിയത്തറുത്ത് ഭക്ഷണം കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, ചെറിയ പെരുന്നാൾ വരുമ്പോ ഫിത്ർ സക്കാത്ത് അരി കൊടുത്ത് ഭക്ഷണം കൊടുക്കുക. ഏത് വിഷയം വരുമ്പോ, കല്യാണം കഴിഞ്ഞാൽ വലീമത്ത് വലിയ സുന്നത്തുള്ള കാര്യമാണ്, അവിടെയും ഭക്ഷണം. എവിടെ നോക്കിയാലും ഇസ്ലാമിന് വലിയ പുണ്യം കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം കൊടുക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു സ്വഹാബി ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മ മരിച്ചു നബിയേ, ആ ഉമ്മയുടെ പേരിൽ ഞാൻ ചെയ്യേണ്ട കർമ്മം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഒരു കിണർ കുഴിക്കാനാ. സുബ്ഹാനല്ലാഹ്, ദുനിയാവിലെ ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ്? ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഭക്ഷണമാണ് വെള്ളം, അല്ലെ? ഭക്ഷണം ഒന്നാം നമ്പർ ഭക്ഷണമാണ്, വെള്ളമാണ് ഏറ്റവും നമ്പർ വൺ ഭക്ഷണം. ആ ഭക്ഷണം കൊടുക്കാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്. അതുകൊണ്ട് കോവിഡ് കാലമാണ്, എല്ലാവരോടുമായി ഞാൻ പറയുന്നു, അല്ലാഹു നിങ്ങൾക്ക് കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തോ, അത് വലിയ പുണ്യമാണ്. കൂടുതൽ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വസല്ലു ബില്ലൈലി വന്നാസുനിയാ, ജനങ്ങളെല്ലാവരും കിടന്നുറങ്ങുമ്പോ അതേ നിസ്കരിക്കണേ. പാതിരാത്രിയുടെ സമയങ്ങളിലെ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് അല്പം മുമ്പ് ഒന്ന് എഴുന്നേറ്റ് ജനങ്ങളെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അല്ലാഹുവിന് വേണ്ടി ഒരു രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. അതിനേക്കാളും വലിയ നല്ലൊരു അമൽ വേറെ ഇല്ല. എല്ലാവരും കിടന്നുറങ്ങാണ്. ഇത്രമാത്രം സ്പഷ്ടമായ വാക്കുകളാണ് മുത്തു റസൂലുള്ള പറഞ്ഞത്. ജനങ്ങളെല്ലാവരും കിടന്നുറങ്ങുമ്പോ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയാൻ എന്നോട് പറഞ്ഞ വാചകമാണ്, വസല്ലു ബില്ലൈൽ, രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കണേ.
അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബഹിയുടെ അല്പസമയം മുമ്പ് എഴുന്നേറ്റിട്ട് ഒരു രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് അല്ലാഹു അവസരം തന്നെങ്കിൽ എത്ര വലിയ ഭാഗ്യമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എത്രയോ ആളുകൾ ആ പരിശുദ്ധമായ നിസ്കാരം നിർവഹിക്കുന്നവരുണ്ട്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഏത് വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും രണ്ട് റക്അത്ത് അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കരിച്ചിട്ട് മനമുരുകി അല്ലാഹുവിനോട് ഒന്ന് പറഞ്ഞാൽ, അല്ലാ എന്റെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാ. എത്രയാളുകളാ ബന്ധപ്പെടുന്നത്, ഉസ്താദേ വല പ്രയാസങ്ങളാണ്, വേദനകളാണ്, വീടില്ല, മക്കളില്ല, ദുഃഖമാണ്, പ്രയാസമാണ്. പ്രയാസത്തിന്റെ വേദനകൾ പറയുകയാണ് അവരോടെല്ലാവരോടും പറയാനുള്ളത്. ജനങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് യജമാനനായ റബ്ബിന്റെ മുന്നിലെ ഒരു രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് കണ്ണിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകിയിട്ട് നിങ്ങളുടെ വിഷമങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹു നമ്മുടെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നതാണ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞ ഈ മൂന്ന് വിഷയങ്ങൾ, അഥവാ ഒന്നാമത്തെ വിഷയം മഫ്ഷുസ്സലാം, സലാമിനെ വ്യാപിപ്പിക്കലാണ്. രണ്ടാമത് വത്തഇമുത്തഅം, ഭക്ഷണം കൊടുക്കലാണ്. മൂന്നാമത്തത് പാതിരാ സമയത്ത് എഴുന്നേറ്റ് രണ്ട് റക്അത്ത് നിസ്കരിക്കലാണ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസ്സലാം, സുഖകരമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു പ്രയാസവുമില്ലാതെ, ഒരു ദുഃഖവുമില്ലാതെ, ഒരു വിഷമവുമില്ലാതെ അല്ലാഹു നമുക്ക് സ്വർഗം തരും. അല്ലാഹുവേ ആ സ്വർഗം ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണേ അല്ലാ. അന്ത്യദൂതരെ കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലാം സ്വഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ അന്ത്യദൂതരെ കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലാം സ്വഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മർഹബായ നൂറൈനി മർഹബാബിക്ക മർഹബ മർഹബാജ ദൽഹുസൈനി യാ റസൂലല്ലാ മർഹബ. അന്ത്യദൂതരെ കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലാം സ്വഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മർഹബായ നൂറൈനി മർഹബാബിക്ക മർഹബ മർഹബാജ ദൽഹുസൈനി യാ റസൂലല്ലാ മർഹബ. മഹബൂബിൻ തീരു പാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ
റൗലത്തുൽ ഫിർദൗസിലെ ചെറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ മഹബൂബിൻ തീരു പാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ റൗലത്തുൽ ഫിർദൗസിലെ ചെറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ മർഹബായ നൂറൈനി മർഹബിക്ക മർഹബ മർഹബ ജദൽ ഹുസൈനി യാ റസൂലല്ലാ മർഹബ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൽ ഒരു മെമ്പർ ആവാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം തന്നില്ല. എന്തൊരു ആനന്ദമായിരുന്നേനെ ആ സ്വഹാബത്തിലൊരു മെമ്പറായിരുന്നുവെങ്കിലേ. ആ മുത്തായ തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ മദീനയിൽ ഒന്ന് വസിക്കാനോ ഒന്ന് കഴിയാനോ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചില്ല. പരിശുദ്ധമായ മദീനയിലെ പവിത്രമായ മണ്ണിലെ ജീവിക്കുവാനോ അവിടെ ജനിക്കുവാനോ നമുക്ക് അവസരം ലഭിച്ചില്ല. മാബൈന ഖബരി വ മിംബരി റൗലത്തും മിൻദിയാദിൽ ജന്ന മുത്തായ തങ്ങളെ എന്റെ മിമ്പറിന്റെയും എന്റെ ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമാണ് എന്ന് പരിചയപ്പെടുത്തിയ ആ പുണ്യമായ സ്ഥലത്തെ ഒരു ജീവിയായി ഒരു പ്രാണിയായി ജീവിക്കാൻ നമുക്ക് സാധിച്ചില്ല. പക്ഷേ അല്ലാഹു തന്ന ഒരു ഭാഗ്യമുണ്ട്, ഒരു സൗഭാഗ്യമുണ്ട്. ആ സൗഭാഗ്യം ഏതാണെന്നറിയോ? മദനീയം പരിപാടി വീക്ഷിക്കുന്ന ഓ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു ആ പരിശുദ്ധ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ എന്നെയും നിങ്ങളെയും ഒരു മെമ്പറാക്കി. ഇനിയൊരു ആഗ്രഹമുണ്ട്, ആ ഉമ്മത്തിലായിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ് ഒരു ദിവസം യാത്ര പോകണം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പറയുമ്പോ മനസ്സ് വല്ലാത്ത വേദനയുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒന്ന് മുത്തു റസൂലുള്ളാഹി തങ്ങളെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് മുസ്ലിമായ നിലക്ക് കണ്ടിരുന്നെങ്കിൽ അസ്ഹാബി കന്നുജൂം ഫബി അയ്യി ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സ്വഹാബ അവര് നക്ഷത്ര തുല്യരാണ്. അവരിലാരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ ഹിദായത്ത് സിദ്ധിക്കുമെന്ന് സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ പവിത്രത ലഭിച്ചത് എന്തുകൊണ്ടാണ്? ഒറ്റ ഒരു നോട്ടം അല്ലേ? മുസ്ലിമായ നിലയിൽ ഒരു നോട്ടം മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവര് സ്വഹാബി എന്ന വലിയ പദവിയിലെത്തുകയാണ്. ലോകത്തെ എല്ലാ ഔലിയാക്കന്മാർ ഒരുമിച്ചുകൂടിയാലും ഒരു സ്വഹാബിയുടെ പദവിയിലേക്ക് എത്തുകയില്ല. നിസ്കരിച്ചത് കൊണ്ട് കിട്ടിയതാണോ? അല്ല, നോമ്പ് നോറ്റത് കൊണ്ട് കിട്ടിയതാണോ? അല്ല,
നാഥനായ റബ്ബിന്റെ മുന്നിലെ സദാസമയവും സുജൂദിൽ കിടന്നതുകൊണ്ട് കിട്ടിയ പദവിയാണോ? അല്ല അല്ല, ആ പദവി ലഭിക്കാൻ അവർ ചെയ്ത ഏക പരിപാടി മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് ഒന്ന് നോക്കിയതാണ്. മുസ്ലിമായ നിലയിൽ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കല് അല്പസമയം സമയം ചെലവഴിച്ചതാണ്. നിങ്ങൾ നോക്കി എത്ര വലിയ പദവിയാണ് ആ പദവി. ആ പദവിയിലേക്ക് അവരെത്തിച്ചേർന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ഒരു സുഹബത്ത് കൊണ്ടാണെങ്കിൽ, അവര് സ്വഹാബിമാരായെങ്കിൽ ആ സ്വഹാബിമാര് നമ്മളായില്ല, ആ മദീനയിൽ നമ്മൾ ജനിച്ചില്ല. പക്ഷേ മദനീയം എന്ന പരിപാടി നമ്മൾ കേൾക്കുകയാണ്. കേൾക്കുമ്പോൾ നമ്മൾ ആ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിൽ ഒരു മെമ്പറാണ്. അഭിമാനത്തോടെ നമ്മൾ ചിന്തിക്കണം, മനസ്സിന്റെ ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ച് ചിന്തിക്കണം, ഞാനും നിങ്ങളും ആ മുത്തായ തങ്ങളുടെ ഉമ്മത്തിൽ ഒരു മെമ്പറായല്ലോ. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പൂർണ്ണമായി ഇഷ്ടിലായി ജീവിച്ച് ആ ഇഷ്ടിലായി നമുക്ക് മരിക്കണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. മദീന വിശ്വാസികളുടെ അഭയ കേന്ദ്രമാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടെ ജൂതന്മാര് കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ കടന്നു വന്നവരിൽ വലിയ മഹാനാണ് സയ്യിദ് ഇബ്നു സാനാ റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇബ്നു സാന അല്ലാഹുവിന്റെ ദീനിലേക്ക് വന്നത് എങ്ങനെയാ? ജൂതന്മാരുടെ നേതാവായിരുന്നു, വലിയ പണ്ഡിതനാണ്, തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ വലിയ അവഗാഹമുള്ള വലിയ പണ്ഡിതനാണ്. അയാൾ ഇസ്ലാമിലേക്ക് വരാൻ ഒരു കാരണമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരികയാണ് സയ്യിദ് ഇബ്നു സാന. അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിക്കുകയാണ്, നബിയേ, നിങ്ങൾക്ക് കടമായിട്ട് വല്ല സംഖ്യ ആവശ്യമുണ്ടോ? കട ആവശ്യമുണ്ടോ? എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ആർക്കാ കടം വേണ്ടത്? നിങ്ങൾ ചോദിച്ചാൽ ഇപ്പൊ എനിക്ക് തരാനൊന്നും കഴിയില്ല. ചോദിക്കലുണ്ടേ മാത്രമേ ഉണ്ടാവൂല്ലേ, കടം തരാൻ കഴിയൂല. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഇപ്പൊ നമ്മളെല്ലാവരും ഉള്ളത്. ആർക്കും കടം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. അല്ലാഹു നമുക്ക് വലിയ ഇജ്ജത്തും അഭിമാനവും അല്ലാഹു നൽകട്ടെ. പക്ഷെ ഞാൻ പറയുന്നത്, സയ്യിദ് ഇബ്നു സാന എന്ന് പറയുന്ന ജൂതനായ ഈ വ്യക്തി മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ, തങ്ങൾക്ക് സാമ്പത്തികമായ വല്ല കടം ആവശ്യമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉണ്ട്. കടം ആരോടും വാങ്ങാലോ? അത് ജൂതനോടും വാങ്ങാം, അമുസ്ലിമായ ആരോടും കടം വാങ്ങാം, ഇനി യാതൊരു കുഴപ്പമില്ല. പക്ഷേ കൃത്യമായ സമയത്ത് കൊടുക്കണമെന്ന് മാത്രം, കൃത്യമായി കൊടുക്കണം. ഫോൺ വിളിച്ചാ ഫോൺ എടുക്കാതിരുന്നു കൂടാ. അഊദു ബില്ലാ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. മുത്തു റസൂലുള്ളാഹിയോട് തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കട ആവശ്യമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കട ആവശ്യമുണ്ട്. കാരണം സ്വഹാബത്ത് എല്ലാവരും വലിയ പ്രയാസത്തിലാണ്, മദീനയിൽ വന്ന സമയമാണ്. അപ്പെല്ലാവരും വലിയ സാമ്പത്തികമായ ഞെരുക്കത്തിലാണ്. മക്കയിലുള്ളതൊക്കെ മക്കയിൽ ഉപേക്ഷിച്ച് വന്നവരാണല്ലോ മഹാന്മാരായ സ്വഹാബത്ത്. അവരുടെ കയ്യിൽ ഒന്നുമില്ല, എല്ലാവരും വലിയ പ്രയാസത്തിലാണ്. അപ്പോഴാണ് വന്ന് ചോദിക്കുന്നത്, നബിയെ, കട ആവശ്യമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉണ്ട്. വലിയ ഒരു സംഖ്യ സയ്യിദ് ഇബ്നു സാന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കടമായി നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, കടം നൽകി. പക്ഷേ കടത്തിന് ഒരു അവധി നിശ്ചയിച്ചു. അവധി നിശ്ചയിച്ചാൽ പിന്നെ അവധിക്ക് വന്നേ ചോദിക്കാവൂ, അതിന്റെ മുമ്പ് ചോദിക്കാൻ പാടില്ലല്ലോ. നിങ്ങൾക്ക് ഞാനൊരു 10,000 രൂപ കടം തന്നാൽ
എനിക്ക് ആ കടമ തിരിച്ചു തരേണ്ടത് ജനുവരി ഒന്നിനാണെന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ അതിന്റെ മുമ്പ് ഞാനത് നിങ്ങളോട് ചോദിക്കുന്നത് അന്യായമാണ്. ജനുവരി ഒന്ന് കഴിഞ്ഞിട്ട് തരുന്നില്ലെങ്കിൽ നമുക്ക് ചോദിക്കാം എന്തേ ജനുവരി ഒന്നിന് തരാമെന്ന് പറഞ്ഞ ക്യാച്ച് എന്താണ് തരാത്തത്. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ അവധി തീരുന്നതിന് മുമ്പ് സയ്യിദ് ഇബ്നു സാനം മുത്ത് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്നു. അള്ളാഹു റസൂലിനോട് ചോദിച്ചു, ഓ നബിയേ, ഞാൻ കടമായി തന്ന പണം എനിക്ക് ആവശ്യമുണ്ട്, എനിക്കിപ്പം കിട്ടണം. സുബ്ഹാനല്ലാഹ്, അന്യായം ചെയ്താൽ തീരെ ഇഷ്ടപ്പെടാത്ത സ്വഹാബിയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചോദിക്കുകയാണ്, എന്താണ് സയ്യിദേ നീ ചോദിച്ചിരിക്കുന്നത്, എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? സമയമായിട്ടില്ലല്ലോ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, എനിക്കൊന്ന് സമ്മതം തരണം നബിയെ, അന്യായം ചെയ്ത ഈ സയ്യിദ് ഇബ്നു സാനയെ ഇനി ഭൂമിലോകത്ത് വെച്ചുകൂടാ, അവനെ എന്റെ വാളുകൊണ്ട് ഞാൻ ശരിയാക്കും നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഊരി പിടിച്ച വാളെടുത്ത് കയ്യിൽ പിടിക്കുകയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഊരി പിടിച്ച വാളുമായി മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരികയാണ്. ഇനി ഒരു നിമിഷം പോലും ഇവനെ വെച്ചുകൂട നബിയെ, ഇവൻ അന്യായം പ്രവർത്തിച്ചവനാണ്, ഇവൻ അന്യായം ചെയ്തവനാണ്, ഇവനെ കൊന്നുകളയണം നബിയെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ഉമർ ഇസ്ബിർ, യാ ഉമർ ക്ഷമിക്കണേ ഉമറേ, ആ സയ്യിദ് ഇബ്നു സാന ചെയ്തത് അന്യായമാണെങ്കിലും അയാൾ തന്ന പണമല്ലേ തിരിച്ചു ചോദിച്ചത്, ആ പണം തിരിച്ചു കൊടുക്കൽ ആവശ്യമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണം തിരിച്ചു കൊടുക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുകയാണ്, പണം തിരിച്ചു കൊടുത്താൽ മാത്രം പോരാ, ഒരു 20 ദിനാർ അധികം കൊടുക്കണമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു 20 ദിനാർ അധികം കൊടുക്കണം. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നബിയെ, ഇതെന്ത് വർത്തമാനമാണ്, എന്തിനാ ഒരു 20 ദിനാർ അധികം കൊടുക്കുന്നത്? ആ തന്ന പണം അതുപോലെ കൊടുത്താ പോരെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പറ്റൂല ഉമറേ, അദ്ദേഹം ചെയ്തത് അന്യായമാണെങ്കിലും അദ്ദേഹം അതാ പണം തന്ന് നമ്മളോട് തിരിച്ചു ചോദിച്ച സമയത്ത് അദ്ദേഹത്തെ കൊന്നു കളയണമെന്ന ഒരു ചിന്ത നിങ്ങളുടെ കൽബിൽ ഉദിച്ചില്ലേ? അതിനെ പ്രായച്ചിത്തമായി ഒരു 20 ദിനാർ അധികം കൊടുക്കണേ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ. എത്ര നല്ല സ്വഭാവമാണല്ലേ. 20 ദിനാർ അധികം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. സയ്യിദ് ഇബ്നു സാന ആ സയ്യിദ് ഇബ്നു സാനയുടെ മുന്നിലേക്ക് ചൊല്ലുന്നു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, എന്നിട്ട് 20 ദിനാർ അധികമുള്ള ഈ പണം സയ്യിദ് ഇബ്നു സാനക്ക് കൈമാറുകയാണ്. സയ്യിദ് ഇബ്നു സാന എണ്ണി നോക്കാൻ തുടങ്ങി. നോക്കുന്ന സമയത്തതാ എണ്ണി എണ്ണി നോക്കുമ്പോ ഒരു 20 ദിനാർ അധികം കാണുകയാണ്. അതേ ചോദിക്കുന്നു ഉമർ തങ്ങളെ, എന്തിനാണ് ഒരു 20 ദിനാർ അധികമായി തന്നത്? എന്തിനാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് ഈ പണം നിങ്ങൾ കൊണ്ടുവന്നപ്പോ എന്തിനാണ് ഒരു 20 ദിനാർ അധികമായി കൊണ്ടുവന്നത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലയോ സയ്യിദ് ഇബ്നു സാന, നിങ്ങൾ മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് അന്യായം ചെയ്തില്ലേ? അതേ തന്ന പണം അവധി തീരുന്നതിന് മുമ്പ് തിരിച്ചു ചോദിച്ചില്ലേ? അതിന് പ്രായ ആ സമയത്ത് നിങ്ങൾ അന്യായമായി നിങ്ങളോട് അക്രമമായി അതേ വധിച്ചു കളയണമെന്ന ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നുപോയി. നിങ്ങൾ ചെയ്ത തെറ്റിന് പ്രതികാരം ചെയ്യണമെന്ന ഒരു പ്രതികാര ചിന്ത എന്റെ കൽബിൽ വന്നുപോയി. അതിന് പ്രായച്ചിത്തമായി
ഒരു 20 ദിനാർ അധികം തരാം. എന്റെ മുത്തു റസൂലുള്ളാ എന്നോട് പറഞ്ഞതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ആ 20 ദിനാർ അധികമുള്ള മുഴുവൻ പണവുമായി സയ്യിദ് ഇബ്നു സാന ഓടുകയാണ് ഇലാ ഹദ്റത്തി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തായ തങ്ങളുടെ മുന്നിൽ ചെന്നിട്ട് സയ്യിദ് ഇബ്നു സാന പൊട്ടിക്കരയുന്നു, നബിയേ ഈ പണം ഞാൻ തന്നത് തിരിച്ചു തരാനല്ല, ഇത് തങ്ങൾക്കുള്ള പണമാണ് നബിയേ, ഇത് തങ്ങളുടെ പണമാണ്, ഈ പണം മുഴുവനും തങ്ങൾക്കുള്ളതാണ്, പിന്നെ എന്തിനാണ് സയ്യിദേ പണം തന്ന് തിരിച്ചു ചോദിച്ചത്? സയ്യിദ് ഇബ്നു സാന പറയുകയാണ്, യാ റസൂലല്ലാ ഞാൻ ഇങ്ങനെ തൗറാത്ത് ഇങ്ങനെ വായിക്കുകയാണ്, വായിക്കുന്ന സമയത്ത് തങ്ങളുടെ ഗുണഗണങ്ങൾ ഇങ്ങനെ തൗറാത്ത് വിശദീകരിക്കുന്നുണ്ട്, ഓരോ ഭാഗവും തൗറാത്ത് ഇങ്ങനെ വിശദീകരിച്ചപ്പോ ഞാനതാ ഓരോന്നും എനിക്ക് അനുഭവപ്പെട്ടു നബിയെ, അത് മുഴുവനും സത്യമാണ് സത്യമാണ് സത്യമാണ്. തങ്ങളെക്കുറിച്ച് തൗറാത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സത്യമാണ് നബിയേ. പക്ഷേ ഒരൊറ്റ ഒരു കാര്യം അത് തങ്ങളിലുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് തൗറാത്തിൽ തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നക അലീമുൻ ഇൻദൽ ഗളബി, ദേഷ്യം പിടിക്കുന്ന അവസരത്തിലെ തങ്ങള് വല്ലാത്ത ക്ഷമയുള്ള നേതാവാണ് എന്ന് തൗറാത്തിൽ പറയുന്നുണ്ട് നബിയേ. ആ ക്ഷമ തങ്ങൾക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പണവുമായി യാ റസൂലല്ലാ തങ്ങളുടെ മുന്നിലേക്ക് വന്നത്, തങ്ങൾക്ക് ഞാൻ പണം കടമായി തന്നത്. അവധി തീരുന്നതിന് മുമ്പ് ഞാൻ ആ പണം തിരിച്ചു ചോദിക്കുമ്പോ തങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്നെനിക്കറിയാമല്ലോ, തങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചില്ല എന്ന് മാത്രമല്ല, എന്നോട് ദേഷ്യം പിടിച്ച ഉമർ തങ്ങളോട് ഒരു 20 ദിനാർ പ്രായച്ചിത്തമായി അധികമായി എനിക്ക് തരാൻ തങ്ങൾ കൽപ്പിച്ചില്ലയോ നബിയേ. അതുകൊണ്ട് ഇന്ന് മുതൽ സയ്യിദ് മാറുകയാണ്, നബിയേ ഷഹാദത്തിന്റെ വാചകം എനിക്ക് ചൊല്ലിത്തരൂ നബിയേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന ഷഹാദത്തിന്റെ വാചകം ചൊല്ലി സയ്യിദ് ഇബ്നു സനാ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നു. സയ്യിദ് ഇബ്നു സാന റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര വലിയ ഒരു വലിയ മനപരിവർത്തനമാണ് ഉണ്ടായത്. കടം കൊടുത്തപ്പോൾ, തിരിച്ചു ചോദിച്ചപ്പോൾ, അവധിയുടെ മുമ്പ് തിരിച്ചു ചോദിച്ചപ്പോ മുത്തു റസൂലുള്ളാഹി തങ്ങൾ ഒരു നിലക്കും അവിടത്തോട് ചൂടായിട്ടില്ല, ദേഷ്യം പിടിച്ചില്ല, മാന്യമായ പെരുമാറ്റമുണ്ടായി. ആ പെരുമാറ്റം മനപരിവർത്തനത്തിലേക്ക് എത്തിച്ചു, മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വന്നു, പിന്നീട് വലിയ ചരിത്രങ്ങൾക്ക് കാരണമായത്. ഞാനിപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പഠിക്കണം. ദേഷ്യമൊന്നിനും ഒരു പരിഹാരമല്ല. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോഴേക്ക്, എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോഴേക്ക് എടുത്തു ചാടി ദേഷ്യം പിടിച്ച് ആകപ്പാടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പ്രശ്നം തീരുമെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. ലൈസ ശദീദു ബിസ്സുറാ ഇന്നമ ശദീദു, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ദേഷ്യം പിടിക്കുന്ന അവസരത്തിൽ അതേ
വല്ലാതെ അങ്ങ് ദേഷ്യം പിടിക്കുന്ന ഒരു മനുഷ്യനല്ല യഥാർത്ഥ ശക്തവാൻ. ഏറ്റവും വലിയ ശക്തവാൻ ആരാണ്? ദേഷ്യം പിടിക്കുന്നവനൊന്നും അല്ല. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ശക്തവാൻ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദേഷ്യം പിടിക്കുന്ന രണ്ടാളുകൾ തമ്മിൽ തർക്കം കൂടുകയാണ്, ദന്തയുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ ദന്തയുദ്ധത്തിൽ ഏർപ്പെടുന്നു, അങ്ങനെ ഒരാൾ ഒരാളെ പരാജയപ്പെടുത്തുന്നു. ആ പരാജയപ്പെടുത്തുന്ന ആളാണ് ഏറ്റവും വലിയ ശക്തവാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. പിന്നെ ആരാണ് ഏറ്റവും വലിയ ശക്തവാൻ? ദേഷ്യം പിടിക്കുന്ന അവസരത്തിൽ സ്വന്തം ശരീരത്തിന് കടിഞ്ഞാണിടുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും വലിയ ശക്തവാൻ എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമുള്ള വാചകമല്ലേ മുത്തു റസൂലുള്ള പറഞ്ഞത്? ആ ഹബീബായ തങ്ങളുടെ സ്വഭാവം കാരണം സയ്യിദ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. ഇതെല്ലാം നമുക്ക് വലിയ പാഠങ്ങളാണ്. ആ പാഠങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പരിശുദ്ധമായ മദീനയെ കുറിച്ച് പഠിച്ച് മദീനയുടെ ആളായി മദീനയിൽ ചെന്ന് നമ്മൾ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയിൽ നമ്മൾ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖിനാൽ നമ്മുടെ പരിപാടിയുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ് എല്ലാ ദിവസവും നമ്മൾ ഹദ്ദാദ് ചൊല്ലുക എന്നത്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിത കാലത്ത് അവിടുന്ന് ജീവിതകാലത്ത് ചെയ്ത ഒരുപാട് ദിക്റുകളെ ഔറാദുകളെ സ്വലാത്തുകളെ അവിടുത്തെ ജീവിതകാലത്ത് ചെയ്ത നല്ല സൽപ്രവർത്തനങ്ങളെ ആ പ്രവർത്തനങ്ങളെ എല്ലാം ക്രോഡീകരിച്ച മഹത്തായ കർമ്മമാണ് ഹദ്ദാദ്. ആ ഹദ്ദാദ് ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും നമ്മൾ മുടക്കാൻ പാടില്ല. എല്ലാ രാത്രികളിലും നമ്മൾ ഹദ്ദാദ് ചൊല്ലണം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഹദ്ദാദിലുണ്ട്, അവിടുത്തെ പ്രാർത്ഥനയിലുണ്ട്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മദനീയം എന്ന മഹാപരിപാടിയിൽ വെച്ച് നമ്മൾ ഹദ്ദാദ് ചൊല്ലുകയാണ്. ഇൻഷാ അല്ലാഹ് ആ ഹദ്ദാദ് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ പരിശുദ്ധമായ മദനീയം എന്ന ഈ പരിപാടിയിൽ വെച്ച് ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞ് എത്ര ആളുകളാണ് നമ്മളോട് ബന്ധപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഹദ്ദാദിൽ പങ്കെടുക്കുക. ഹദ്ദാദ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാ വിഷമങ്ങളും അല്ലാഹുവിനോട് പറഞ്ഞ് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുവേ ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك لعلهم بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل وما أنزل إليك وما أنزل إليك من قبلك بالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
آمن الرسول لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء فيعذب من يشاء والله على كل شيء قدير آمن الرسول بما أنزل إليه من ربه والمؤمنون كلنا آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطئنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا بالسماء هو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا بالسماء هو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا بالسماء هو السميع العليم رضينا بالله ربا وبالإسلام دينا وبمحمد النبي رضينا بالله ربا وبالإسلام دينا وبمحمد النبي رضينا بالله ربا وبالإسلام دينا وبمحمد النبي بسم الله والحمد لله لخير وشر بمشيئة الله بسم الله والحمد لله لخير وشر بمشيئة الله بسم الله والحمد لله لخير وشر بمشيئة الله آمنا بالله واليوم الآخر تبنا إلى الله باطن وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطن وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطن وظاهر يا ربنا واعف عنا وامح الذي كان منا يا ربنا واعف عنا وامح الذي كان منا يا ربنا واعف عنا وامح الذي كان منا يا ذا الجلال والإكرام أمتنا على دين الإسلام 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 يا قوي يا متين اكفي شر الظالمين يا قوي يا متين اكفي شر الظالمين يا قوي يا متين اكفي شر الظالمين أصلح الله أمور المسلمين صرف الله شر المؤذين أصلح الله أمور المسلمين صرف الله شر المؤذين أصلح الله أمور المسلمين صرف الله شر المؤذين يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا فارج الهم ويا كاشف الغم يا من لعبدي يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبدي يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبدي يغفر ويرحم استغفر الله رب البرايا ونستغفر الله من
الخطايا استغفر الله رب البرايا ونستغفر الله من الخطايا استغفر الله رب البرايا ونستغفر الله من الخطايا استغفر الله رب البرايا ونستغفر الله من الخطايا فاعلم أنه لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم شرفا وكرما ومجدا وعظما ورضي الله تعالى عن أهل بيته الطيبين الطاهرين وصحابه الأكرمين وأزواجه الطاهرات أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين وعلينا معهم وفيهم برحمتك يا أرحم الراحمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس لسيدنا الفقيه المقدم الشيخ محمد بن علي بعلبي ووصوله وفروعه وكافة ساداتنا علي بعلبي إن الله يولي درجاتهم وينفعنا بهم وبعلومهم وأسرارهم وأنبارهم وبركاتهم في الدين والدنيا والآخرة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ثم إلى أرواح جميع ساداتنا الصوفيتين ما كانوا هلت رواؤهم بأن الله يولي درجاته وينفعنا بهم وبعلومهم وأسرارهم ويلهقنا بهم في لطف وخير وعافية الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين لصاحب الراتب الكبير الكتب الشهير حبيبي عبد العلوي الحداد رضي الله
الله عنه بعلوي ووصوله وفروعي بأن الله يعلي درجاته في الجنة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. لكافة عباد الله الصالحين ولوالدين ولكافة المسلمين إن الله يغفر لهم ويرحمهم ويسكنهم في الجنة ويصلح أمور المسلمين ويكفيهم شر المؤذين ويتقبل الله منا ومنكم ويرزقنا وإياكم حسن الخاتمة عند الموت في خير ولطف وعافية. وإلى حضرة حبيبنا وشفيعنا وسيدنا ونبينا ومنجينا وهادينا وقرة أعيننا وقطعة كبدنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن شاء الله دعاء لك كركان ഒരുപാട് ആളുകൾ നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സുഹറ ഷരീഫ് എന്ന് പറയുന്ന ഒരു സഹോദരി കുട്ടികളില്ല ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇൻഷാഅല്ലാ. അതുപോലെ ആയിഷ എന്ന് പറഞ്ഞൊരു സഹോദരി കടം വീടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മുസ്തഫ പട്ടാമ്പി എന്നൊരു സഹോദരൻ ഭാര്യ ഗർഭിണിയാണ് സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റഹ്മത്ത് എന്ന് പറഞ്ഞൊരു സഹോദരി ഭർത്താവിന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. നുഫൈൽ എന്ന് പറയുന്നൊരു സഹോദരൻ നല്ലൊരു വൈവാഹിക ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ തന്നെ ഫിബന ഖാലിദ് എന്ന് പറയുന്നൊരു സഹോദരി മക്കളില്ല പ്രത്യേകം ദുആ ചെയ്യണം. അതുപോലെ മുജീബുർ റഹ്മാൻ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളുണ്ടാവാൻ വേണ്ടി. അതുപോലെ ഉമ്മു സുലൈം എന്ന് പറയുന്നൊരു സഹോദരി സുഖപ്രസവത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. അതുപോലെ റഹ്മത്ത് എന്ന് പറയുന്ന സഹോദരി മക്കൾ നല്ല സ്വാലിഹ്യങ്ങളായ ആൺകുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അതുപോലെ അബ്ദു എന്ന് പറയുന്നൊരു സഹോദരന്റെ 14 വയസ്സുള്ള ഒരു പൊന്നുമോൻ മരണപ്പെട്ടു ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ സുലൈഖ എന്ന് പറയുന്നൊരു സുലൈഖ മൂസ എന്ന് പറയുന്നൊരു സഹോദരി മക്കൾക്ക് സ്വാലിഹായ ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അതുപോലെ തന്നെ മൂസക്കുട്ടി എന്നൊരു സഹോദരൻ മക്കളുടെ കല്യാണം ശരിയാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഷിഹാബുദ്ദീൻ ഫാദിലി ഉമ്മാക്കും ഉപ്പാക്കും സുഖമില്ല പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ആയിഷ സി കെ കടം വീടാനും മദീനയിൽ ജന്നത്തുൽ ബഖിയിൽ അവസാനം കിടക്കാനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ലൈവിൽ വന്നിട്ട് ഇപ്പോഴും ഓരോരുത്തരും അവരുടെ വേദനകളും വേവലാതികളും ഒക്കെ പറയുന്നവരുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് ഈ മദനീയം എന്ന പരിപാടിയിൽ വെച്ച് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാ ധാരാളം ആളുകൾ ആമീൻ പറയുന്ന ഒരു മജ്ലിസാണ് എന്ന നല്ല ബോധത്തോടെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മനസ്സിന്റെ ഉദ്ദേശങ്ങൾ കരുതിയിട്ട് നാഥനായ റബ്ബിനോട് പറഞ്ഞാൽ ഇൻഷാ അല്ലാ ഈ സദസ് വലിയ ദുആ ഇന്ന ഇജാബത്തുള്ള സദസ്സായി മാറും. ദുആ ചെയ്യുന്ന എന്റെ പവറോ അല്ലെങ്കിൽ മറ്റു എനിക്ക് ഞാനതിന് അർഹനായി എന്നതും അല്ല, മറിച്ച് ഈ ആമീൻ പറയുന്നവരിൽ ധാരാളം നല്ല മനുഷ്യന്മാരുണ്ട്, ബീവിമാരുണ്ട്, സാദാത്ത് കുടുംബത്തിൽപ്പെട്ട സയ്യിദന്മാരുണ്ട്, നല്ല നല്ല മുഅ്മിനാത്തുകളുണ്ട്, ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ഉമ്മമാരുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ ഈ സദസ്സിൽ ആമീൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാ അവരുടെ ആമീൻ അല്ലാഹു തട്ടിക്കളയുകയില്ല എന്ന നല്ല പ്രതീക്ഷയോടെ ഇൻഷാ അല്ലാ നിങ്ങൾ എല്ലാവരും ആമീൻ പറയണം. ഈ സദസ് നമ്മുടെ മദീനയുമായി ഒരു ബന്ധമുണ്ടാവാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടാനും ഒരു കാരണമാകുന്ന ഒരു സദസ്സായി മാറണം. അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ പരിശുദ്ധ
പരിശുദ്ധമായ മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്ന ജൂതന്മാരായ ചില നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ നേതാക്കന്മാർ അല്ലാഹുവിന്റെ ദീനിലേക്ക് വന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻ, സയ്ദ് ഇബ്നു സാന റളിയല്ലാഹു അൻ തുടങ്ങിയ വലിയ മഹാന്മാർ, അവരുടെ പൊരുത്തം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് നൽകട്ടെ. നാളെ സ്വർഗത്തിലെത്തുമ്പോൾ അവരുടെ കൈപിടിച്ച് ചുംബിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും ഇങ്ങനെ ഓരോ മഹാന്മാരെ നമ്മൾ അനുസ്മരിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുആഇൻ ഇജാബത്ത് ലഭിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാഹു നമ്മുടെ ദുആകൾ സ്വീകരിക്കട്ടെ. മുഹീദ്ദീൻ മൂവാറ്റുപുഴ എന്നൊരു സഹോദരൻ മകൾക്ക് നല്ല സന്താനമുണ്ടാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ തന്നെ റസീന കോഴിക്കോട് എന്നൊരു സഹോദരി, മനസ്സിന് സമാധാനമില്ല, പ്രത്യേകം ദുആ ചെയ്യണം. റഫീഖ് മാലൂർ എന്ന സഹോദരൻ, 12 വർഷമായി കല്യാണം കഴിഞ്ഞ് മക്കളില്ല, ജോലി ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് വലിയ വിഷമം അറിയിച്ചവരുണ്ട്. ഇപ്പോഴും നമ്മുടെ ഓൺലൈനിൽ വന്നിട്ടുണ്ട്, പ്രത്യേകം എന്നെ ദുആയിൽ ഉൾപ്പെടുത്തണം ഉസ്താദേ എന്ന് പറഞ്ഞ് അറിയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവരോടെല്ലാം പറയുവാനുള്ളത് നല്ല ആത്മാർത്ഥതയോട് ആമീൻ പറയാം. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് കഥ പറയുന്ന മദീനയുടെ 5ാം ഭാഗം അല്ലേ, ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ചർച്ച ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ മസ്ജിദുൻ നബവിയും ആ മദീനയിലെ പരിശുദ്ധമായ പള്ളിയുടെ അകത്തുള്ള ഒരുപാട് വലിയ പ്രത്യേകതകളും ആ മസ്ജിദുൻ നബവിയുടെ തൂണുകളും എല്ലാം നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയങ്ങളാണ്. മദീന ഒരുപാട് കഥ പറയുന്നുണ്ട്. ആ കഥ കേട്ട് നമുക്ക് ആസ്വദിക്കണം, സന്തോഷിക്കണം. നാളെ നമ്മൾ മദീനയിൽ പോകുമ്പോ ആ ചിത്രം നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد ولك الشكر حتى تحب وترضى عنا يا أرحم الراحمين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد رحمان رحيم ما يراج سيدايا ملك الجبارايا الله صادق لان رحمانه ദോഷികളാണ് അല്ലാ, പാപികളാണ് അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനേ. മദനീയം എന്ന ഈ പരിപാടിയിൽ വെച്ച് ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞ് എത്ര ആളുകളാണ് അല്ലാ ഞങ്ങളോട് ആവലാതികൾ പറയുന്നത്, വിഷമങ്ങൾ പറയുന്നത്, വേദനകൾ പറയുന്നത്, അവരുടെ മുറാദുകളെല്ലാം അറിയുന്ന യജമാനനായ റബ്ബേ, എല്ലാ അവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ റഹ്മാനെ, ദീർഘായുസ് നൽകണേ അല്ലാ. കൽബിന്റെ എന്ത് മുറാദുകളാണെങ്കിലും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എത്രയോ ആളുകൾക്ക് മക്കളില്ല. അല്ലാഹുവേ മദനീയം എന്ന ഈ പരിപാടിയിൽ വെച്ച് ഞങ്ങൾ ദുആ ചെയ്യുന്നു. മുത്തു റസൂലുള്ള തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഒരു മക്കളെ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. അതിന്റെ തടസ്സം എന്താണോ ഈ സദസ്സിൽ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ ബർക്കത്ത് കൊണ്ട്, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട്, സയ്ദ് ഇബ്നു സാന റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹുവേ നീ സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. കൽബിന്റെ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. എത്രയോ ആളുകൾ ഗർഭിണികളാണ്, നീ നല്ല റാഹത്തുള്ള സുഖപ്രസവം നീ നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. എത്രയോ ആളുകൾ കടത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ഉസ്താദെ ഒന്ന് ദുആ ചെയ്യണമെന്ന് വേദനയോടെ കരഞ്ഞു വിളിച്ചു പറയുകയാണ്. അല്ലാ
നീ അവർക്ക് അവരുടെ കടങ്ങളെ എത്രയും പെട്ടെന്ന് വീട്ടി കൊടുക്കണേ അല്ലാ. കടക്കാരായി അവരെയും ഞങ്ങളെയും നീ മരിപ്പിക്കല്ല അല്ലാ. ഖൈറായ വീട് നൽകണേ റഹ്മാനേ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് ഈ മദനീയം പരിപാടിയുടെ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ശരീരത്തിലോ മജ്ജയിലോ മാംസത്തിലോ രക്തത്തിലോ കരളിലോ മാരകമായ വല്ല രോഗവും കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നീ ശിഫ നൽകണേ അല്ലാ. എത്രയോ ആളുകൾ പ്രവാസ ലോകത്ത് വേദനിക്കുകയാണ്, അവരുടെ വേദനകൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, അവരെ യാത്രകളിൽ നീ കാവല് നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ ഒരു ഫ്ലൈറ്റ് അപകടം സംഭവിക്കുന്ന വാർത്ത ഞങ്ങൾക്ക് കേൾപ്പിക്കല്ലേ അല്ലാ. നാടണയാൻ വേണ്ടി കാത്തിരുന്ന എത്ര ആളുകളാണ് ചെറിയ പിഞ്ചു മോളടക്കം ഇന്ന് കബറിലാണല്ലോ റബ്ബേ. അവരെ കബറ് നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന സമയത്തും ഞങ്ങളുമായി ബന്ധപ്പെട്ട എത്ര ആളുകളാണ് കബറിലുള്ളത്, ആറടി മണ്ണിന്റെ ഉള്ളിലാണ്. ഈ കോവിഡ് കാലത്ത് എത്ര മുഅ്മിനീങ്ങളാണ് റബ്ബേ കോവിഡ് ബാധിച്ച് എവിടെയൊക്കെയാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. ഞങ്ങൾ ചൊല്ലിയ ഖുർആൻ, ഞങ്ങൾ ഓതിയ ഖുർആനിന്റെയും ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെയും തഹ്ലീലിന്റെയും സ്വലാത്തിന്റെയും മദ്ഹുകളുടെയും മിസ്ല് സവാബ് അവരെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരെ ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരെ ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാ. എന്റെ കുടുംബങ്ങളെ, എന്റെ മക്കളെ, എന്റെ അയൽവാസികളെ, എന്റെ കൂട്ടുകാരെ, എന്റെ ജ്യേഷ്ഠനുജന്മാര്, എന്റെ മാതാപിതാക്കളെ, എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ, എന്റെ ഖബറിലേക്ക് ഖുർആൻ അയച്ചല്ലോ എന്ന സന്തോഷം ഈ നിമിഷം അവരെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. വല്ല അദാബും അവർക്ക് ഖബറിൽ അനുഭവിക്കുന്നുവെങ്കിൽ യജമാനനായ റബ്ബേ അവർക്ക് നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഒരു അപകടത്തിലും പെടുത്തല്ലേ അല്ലാ, ഒരു ആക്സിഡന്റിലും പെടുത്തല്ലേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. രാത്രി സുഖമായി ഉണ്ടായിരുന്നു, രാവിലെ വിളിക്കുമ്പോൾ എഴുന്നേൽക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ തരല്ലേ റഹ്മാനേ. ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ അന്തസ്സോടെ അഭിമാനത്തോടെ ഞങ്ങളെ നീ ജീവിപ്പിക്കണേ റബ്ബേ. മദനീയമെന്ന ഈ പരിപാടിയിൽ വെച്ച് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അല്ലാ, ഒന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഒന്ന് മദീനയിലെത്തിക്കണേ റബ്ബേ. ആ മദീനയിൽ നിന്ന് ഇന്ന് രാവിലെയും ഖാലിദ് എന്ന സഹോദരൻ വിളിച്ചു. സുബഹി നിസ്കാരം കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ മദീനയിൽ നിന്ന് ആ സഹോദരൻ വിളിക്കുകയാണ്, അല്ലാഹുവേ എത്ര ആളുകളാണ് മദീനയിൽ നിന്ന് വിളിക്കുന്നത്, ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയുന്നില്ലല്ലോ അല്ലാ, എത്രയും പെട്ടെന്ന് അതിനുള്ള അവസരം നീ ഉണ്ടാക്കി തരണേ റബ്ബേ. ഈ മദനീയമെന്ന പരിപാടിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ ഒന്ന് മദീനയിലെത്തിക്കണേ അല്ലാ. മദീനയിലെത്താതെ ഞങ്ങളെ റൂഹിനെ നീ തിരിച്ച് വിളിക്കല്ലേ അല്ലാ. എന്റെ കൂടെ ഉംറക്ക് വന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി ഉംറ ചെയ്യുന്ന സമയത്ത് പോലും എന്നോട് പറഞ്ഞത്, ഉസ്താദേ എനിക്കൊന്ന് മദീനയിൽ ചെന്ന് അവിടെ കിടക്കണോ, എന്റെ ആശയ അതാണ്. പരിശുദ്ധമായ മദീനയിൽ ചെന്ന് രണ്ടാമത്തെ ദിവസം ആ സഹോദരി മദീനയിൽ വെച്ച് മരിക്കുകയാണ്, ജന്നത്തുൽ ബഖിയയിൽ മറവ് ചെയ്യുകയാണ്. എത്ര ആളുകൾക്ക്
കാണാതിനുള്ള ഭാഗ്യം ലഭിച്ചത്. അല്ലാഹുവേ, മരണം ഖൈറാകുന്ന ഒരു സമയം ഞങ്ങളെയും നീ മദീനയിൽ എത്തിക്കണേ റഹ്മാനേ. ജന്നത്തുൽ ബഖീൽ ഞങ്ങൾക്ക് നീ ഒരിടം തരണേ അല്ലാ, ഒരിടം തരണേ അല്ലാ. ഹബീബായ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലാത്ത ഇഷ്ട് നൽകണേ റഹ്മാനേ, വല്ലാത്ത മഹബത്ത് നൽകണേ അല്ലാ, വല്ലാത്ത പ്രിയം നൽകണേ അല്ലാ. മദനീയം എന്ന ഈ പരിപാടി അതിനൊരു കാരണമാക്കണേ റബ്ബേ. അല്ലാ, എത്രയോ ആളുകൾ കോവിഡ് ബാധിച്ച് വല്ലാത്ത പ്രയാസത്തിലാണ്. എത്രയും പെട്ടെന്ന് രോഗമോശമനം നീ നൽകണേ അല്ലാ. അതുപോലെ ക്യാൻസറിന്റെ പിടുത്തത്തിൽ പെട്ട് വിഷമിക്കുന്ന എത്രയെത്ര മുഅ്മിനീങ്ങളാണ്. കിഡ്നിയില്ല, കരളില്ല, വേദനകൾ അറിയിക്കുകയാണ്. എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ, സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണത്തിന്റെ അവസാന സമയം നീ നന്നാക്കി തരണേ അല്ലാ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ആ തങ്ങളുടെ മദ്ഹ് ഞങ്ങൾ പാടുന്നുണ്ട്. ആ തങ്ങളുടെ നാടിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ പരിശുദ്ധമായ പേര് കേൾക്കുമ്പോ ആവേശത്തോടെ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ആ മുത്തു റസൂലുള്ളാഹി തങ്ങളെ കേൾക്കല് ഞങ്ങൾക്ക് വല്ലാത്ത ആനന്ദമാണ് റബ്ബേ. ഭരണത്തിന്റെ അവസാന സമയവും ആ സന്തോഷം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. കാഫിറായി ചത്തുപോകുന്ന ഒരു മരണം ഞങ്ങൾക്ക് നീ തരല്ലേ റബ്ബേ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് തവണ ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ മുത്തായ തങ്ങളെ മനാമിലും യഖ്ലത്തിലും കാണാൻ ഞങ്ങൾക്ക് നീ വിധി കൂട്ടണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, മക്കള്, കൂട്ടുകുടുംബാദികൾ, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ ഭാര്യമാരുടെ ഉപ്പമാരും ഉമ്മമാരും അവരുടെ കുടുംബവും, അങ്ങനെ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകണേ അല്ലാ. സാധുവാ, എന്റെ കുടുംബത്തിലും ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. വയസ്സായ ഉമ്മമാരടക്കമുണ്ട്. ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് സഹോദരിമാരുണ്ട് വിവാഹ പ്രായമെത്തിയവര്, നല്ല അനുയോജ്യരായണകളെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم إنا نسألك بحق الفاتحة المعلمة والسبع المثاني أن تفتح لنا كل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في أدياننا وأنفسنا وأولادنا وأصحابنا وأقاربنا ومن تعلقوا بنا من كل مهنة وفتنة ومشقة ومرض وألم وسقم وضير إنك ولي لكل خير ومتفضل بكل خير ومعتل لكل خير يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار ونعوذ بك من سخطك والنار يا عالم السر منا لا تحتك ستر عنا وعافنا واعف عنا وكلنا إذ كنا يا عالم السر منا لا تحتك ستر عنا وعافنا واعف عنا وكلنا حيث كنا يا عالم السر منا لا تحتك ستر عنا وعافنا واعف عنا وكلنا حيث كنا يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحمد
حسنا لنا مددا يا ربي هيئ لنا من امرنا رشدا واجعل معونتك الحسنى لنا مددا يا ربي هيئ لنا من امرنا رشدا واجعل معونتك الحسنى لنا مددا يا حي يا قيوم احي القلوب تحيا واصلح لنا الاعمال في الدين والدنيا يا حي يا قيوم احي القلوب تحيا واصلح لنا الاعمال في الدين والدنيا يا حي يا قيوم احي القلوب تحيا واصلح لنا الاعمال في الدين والدنيا يا ولي الحسناتي يا رفيع الدرجاتي صلى الله على محمد صلى الله عليه وسلم كفيرا عني ذنوبي واغفر لي سيئاتي صلى الله على محمد صلى الله عليه وسلم أنت غفار الخطايا والذنوب الموبقات صلى الله على محمد صلى الله عليه وسلم أنت ستار المساوي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم عليم سري وأخفى مستجيب الدعواتي ربنا ارحمنا جميعا لجميع الصالحات وهل لقبة الخضراء قبة سيد الكونين أفضل قرة العينين ആരംഭ പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ മൽജാവ മഞ്ജാവ മുർതാഹൽ മുഷ്താഖി ഹിബ്ബസ ഖാലൈനീ അജ്മല ഖൈറൽ ഫരീഖൈനി ആരംഭ പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ നർജു സആദാത്തി മഹ്വ ശഖാവാത്തി യാ ഖൈറ റസൂലില്ലാ അലൈക ദായിമൻ സല്ലല്ലാ ആരംഭ പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا ആരംഭ പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ അല്ലാഹു നമ്മുടെ
ഞങ്ങളുടെ സദസ് സ്വീകരിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ സദസ് നീ സ്വീകരിക്കണേ. അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ അല്ലാഹുവേ ഉസ്താദിന് നീ ദീർഘായുസ് കൊടുക്കണേ. അല്ലാ ആഫിയത്ത് നൽകണം. അല്ലാ അല്ലാഹുവേ ഒരുപാട് കാലം ആ വലിയ തണൽ ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ റഹ്മാനെ. ഇൻഷാ അല്ലാ നാളെയും നമ്മുടെ പരിപാടി മദനീയം എന്ന പരിപാടി നടക്കും. നിങ്ങളെല്ലാവരും ഇതിന്റെ പ്രചാരകരാവണം. പരമാവധി ആളുകളിലേക്ക് ഇതിന്റെ ലിങ്കുകളും അതുപോലെ തന്നെ ഇതിന്റെ ഷെയറിങ്ങുകളും നിങ്ങൾ നടത്തി മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ഒരു സ്വലാത്ത് ആരെങ്കിലും ചൊല്ലാൻ നിങ്ങൾ കാരണമായാൽ, അല്ലെങ്കിൽ ഒരു ഹദ്ദാദിൽ പങ്കെടുക്കാൻ നിങ്ങൾ കാരണമായാൽ അതിന്റെ കൂലിയൊക്കെ നിങ്ങൾക്ക് അല്ലാഹു തരും, യാതൊരു സംശയമില്ല. അൽഹംദുലില്ലാ ഹദ്ദാദോടുകൂടെയാണ് നമ്മുടെ പരിപാടി അവസാനിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. കോവിഡ് കാലത്ത് പല പള്ളികളിലും ഹദ്ദാദുകളൊന്നും നടക്കുന്നില്ല. നമ്മളിവിടെ ഒരുമിച്ചുകൂടി ഹദ്ദാദ് ചെല്ലുകയാണ്. ഇതിന്റെ ബറക്കത്തുകൊണ്ട് ഈ രോഗം അള്ളാഹു നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു മാറ്റി തരട്ടെ. അതുകൊണ്ട് എല്ലാവരും ഈ സദസ്സിൽ പങ്കെടുക്കുക, പരമാവധി ആളുകളിലേക്ക് ഇതിന്റെ സന്ദേശങ്ങൾ എത്തിക്കുക. നമുക്ക് അതിന്റെ ലിങ്ക് ലഭിച്ചാൽ ഉടനെ നമുക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും അങ്ങനെ നമുക്ക് പരിചയമുള്ളവരിലേക്കെല്ലാം ഇതിന്റെ വിവരങ്ങൾ എത്തിച്ച് പരമാവധി വീട്ടുകാരെ ഉമ്മമാരെ കുടുംബങ്ങളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ആയിരത്തോളം ആളുകൾ നമ്മുടെ ഹദ്ദാദിന്റെ മജ്‌ലിസിൽ ഉണ്ടായി എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ.